നേരത്തെ നമ്മൾ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. അവിടെ ഭരണ അസ്ഥിരത രാജ്യത്തിന്റെ ജനിതകത്തിലുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അതിന് ഇരയാവാൻ പോകുന്ന ഇമ്രാൻഖാനാണെന്ന വ്യാപകമായ ധാരണയുണ്ടായിരുന്നു. ഇമ്രാൻ അല്പസമയം മുൻപ് വരെ വൈകാരികമായ പ്രസംഗം നടത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഇമ്രാൻഖാൻ രാജിവെക്കുന്നില്ല എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്കിൽ നമ്മളാണ് വിവരങ്ങൾ മറ്റൊരു നമ്മൾ ഷബാസ് ഷെരീഫുമായി ഒരു ചർച്ച നടത്തിയിരുന്നല്ലോ. ആ ചർച്ചയിൽ എന്തോ പോസിറ്റീവ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞോ? അതാണോ രാജി ഏതാണ്ട് ഉറപ്പാണ് ആസന്നമാണെന്ന അവസ്ഥയിൽ നിന്ന് രാജിയില്ല എന്നതിലേക്ക് ഇമ്രാനെ എത്തിക്കുന്നു? അതോ രണ്ടും കൽപ്പിച്ച അവിശ്വാസത്തെ നേരിടലാണോ ഇമ്രാന്റെ തീരുമാനം? അമൽ ഹാഷ്മി, ക്രിക്കറ്റിലേതുപോലെ അവസാന പന്ത് വരെ താൻ പോരാടും എന്ന് പറഞ്ഞാണ് ഇമ്രാൻ അവസാനിപ്പിക്കുന്നത്. എന്തായാലും രാജിയില്ല എന്ന് ഇമ്രാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് രാജി ഉണ്ടാകുമെന്നുള്ള ഈ അഭിസംബോധന ചെയ്തുള്ള സംസാരത്തിൽ രാജി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തിയതെങ്കിൽ, നേരത്തെ റെക്കോർഡ് ചെയ്തൊരു പ്രസംഗമാണ് സംരക്ഷണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ, അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇമ്രാൻഖാൻ തത്സമയം ലോകത്തോട് സംസാരിക്കുകയാണ്. തൻ്റെ രാജിയില്ല, അവസാന പന്ത് വരെ ക്രിക്കറ്റിൽ പോരാടിയതുപോലെ താൻ പോരാടും എന്നൊരു കാര്യം ഇമ്രാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ സമീപകാല ചരിത്രത്തിൽ എന്നല്ല, ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്താത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള അമേരിക്കൻ വിരുദ്ധ നിലപാട് പ്രഖ്യാപിക്കുകയാണ് ഇമ്രാൻഖാൻ. കഴിഞ്ഞ കുറേ നേരമായി സംസാരിക്കുന്നു ഇമ്രാൻഖാൻ. അതിൽ ഭൂരിഭാഗം സമയവും അമേരിക്കയെ വിമർശിക്കാനുള്ള സമയം കണ്ടെത്തുകയാണ്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഒരു ദേശീയ വികാരം ഇളക്കിവിട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗം ഇമ്രാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം അതിവൈകാരികമായ പ്രസംഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പൊതുയോഗങ്ങളിലെല്ലാം ഇമ്രാൻഖാൻ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ, ഇന്നതല്ല. ഇന്ന് അതിവൈകാരികമായ വികാരാധീനനായ ഇമ്രാൻഖാനെയാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനതയെ ഒപ്പം നിർത്തി തിരഞ്ഞെടുപ്പിലേക്ക് പോയാലും തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയ നീക്കത്തിലടക്കം അമേരിക്കയുടെ ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ഇമ്രാൻഖാൻ. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക തന്നെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അമേരിക്ക തന്നെ നടപ്പാക്കി. അതിൻ്റെ വിധിയും അമേരിക്ക തന്നെ പറയും. ഈ അവിശ്വാസത്തിൻ്റെ കാര്യത്തിലാണ് ഇമ്രാൻ ഇത് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ തുടരുന്ന, അനിശ്ചിതത്വം തുടരുന്ന പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി എന്തായാലും രാജിക്കില്ല. ഇനി ഞായറാഴ്ചയാണ് അവിശ്വാസം എന്ന കാര്യം വ്യക്തമല്ലേ? അമൽ, ഇപ്പോ പടിയിറങ്ങിയതിനു ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് വിജയിച്ചു വരിക എന്നുള്ളതാവില്ലേ ഇമ്രാന്റെ ഈ വൈകാരിക വാക്കുകളുടെ അർത്ഥം? എന്തായാലും ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. മുത്താഹിദെ കാമി അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഒക്കെ കാലുവാരി. എന്തായാലും അവിശ്വാസത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഇമ്രാൻ ദേശീയവാദം ഉയർത്തി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിലൂടെ തിരികെ വരാൻ നടത്തുന്ന അവസാന നീക്കം, അങ്ങനെയല്ലേ വാക്കുകളെ കാണാൻ കഴിയൂ? അത് തന്നെയാണ് കാശ്മീർ. പ്രത്യേകിച്ചും ഇന്ന് ഈ പ്രതിപക്ഷ നേതാക്കളുമായുള്ള ഒരു സമവായ നീക്കത്തിന് പോലും ഇമ്രാൻ തയ്യാറായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇമ്രാന് തുടരാൻ കഴിയാത്ത അവസ്ഥ പാകിസ്ഥാനിലുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. 342 അംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 172 സീറ്റുകളാണ്. ഇമ്രാൻഖാൻ നിലവിലത്തെ സാഹചര്യത്തിൽ അതില്ല. ഇമ്രാന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന 155 പേർ, അതും കേവല ചെറിയ സഖ്യകക്ഷികളുമായി ചേർന്നാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ 155 പോലും കൊഴിഞ്ഞുപോക്കുണ്ടായി. 24 പേർ മറുകണ്ടം ചാടി. മുത്തഹിദ ഖാമി മൂവ്മെന്റ് അവർ 7 അംഗങ്ങളുള്ള പാർട്ടിയാണ്. അവർ മറുകണ്ടം ചാടുന്ന സാഹചര്യം. ബലൂചിസ്ഥാൻ പാർട്ടിയിലെ ആളുകൾ 5 പേരുണ്ടായിരുന്നു. അവർ 4 പേർ മറുകണ്ടം ചാടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇമ്രാൻഖാൻ ഉറച്ചു നിൽക്കുന്ന ചെറുകക്ഷികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വിമതരായ ആളുകളെ മറക്കിക്കൊണ്ടു വരുവാൻ വലിയ തോതിലുള്ള ശ്രമം ഇമ്രാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിഞ്ഞു പാളിസാകുന്ന സാഹചര്യമാണ് കണ്ടത്. അതിനെ തുടർന്ന് പ്രതിപക്ഷവുമായി, ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആളുകളുമായി പോലും ഇമ്രാൻഖാൻ ഒരു സമവായ നീക്കം നടത്തി. അവിശ്വാസ പ്രമേയം പിൻവലിക്കുകയാണ് എങ്കിൽ പാർലമെന്റ് പിരിച്ചു വിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നൊരു വാഗ്ദാനമായിരുന്നു ഇമ്രാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിപക്ഷം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ പി പറയുന്ന പി പി പിയും അതോടൊപ്പം തന്നെ പി എം എൽ എന്നും ചേർന്നിട്ടുണ്ട് എങ്കിൽ തന്നെ അവർക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതോടൊപ്പം ഈ ചെറുകക്ഷികളെ ഒപ്പം ചേർക്കുക, ഇമ്രാനൊപ്പം വിട്ടുപോയ 24 പേരെ കൂടി ഒപ്പം ചേർത്താൽ സ്വാഭാവികമായും ഈ കേവല ഭൂരിപക്ഷ സംഖ്യയായ മാന്ത്രിക സംഖ്യയായ 172 മറികടന്ന് സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന് അവിടെയുണ്ട്. അതിനാൽ ഇനി ഉടൻ തിരഞ്ഞെടുപ്പ് വേണ്ട, ഒരു ഇനിയും അധികാരത്തിലിരിക്കാൻ 2 വർഷം കൂടിയുണ്ട്, അതിനുശേഷം തിരഞ്ഞെടുപ്പ് മതി എന്നൊരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ആ നിലപാടിന് ശേഷമാണ് ഇമ്രാൻഖാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തിയത്. ഇനിയിപ്പോൾ ഏകപക്ഷീയമായി പാർലമെന്റ് പിരിച്ചുവിടും തീരുമാനത്തിലേക്ക് പാർലമെന്റ് ചേരുമ്പോൾ ഇമ്രാൻ പോകുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പായാണോ ഇനി വികാരാതീതമായുള്ള പ്രസംഗം എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഇനി ഞായറാഴ്ചയാണ് പാർലമെന്റ് ചേരുന്നത്. പാർലമെന്റ് ചേരുമ്പോൾ സ്വാഭാവികമായും ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരും. ഇന്നും അത് ചർച്ചയ്ക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ മുതൽ തന്നെ വലിയ തോതിലുള്ള ബഹളം. ശരി, അവിശ്വാസം പിൻവലിക്കൂ, സഭ പിരിച്ചുവിടാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് പ്രതിപക്ഷമൊക്കെ തള്ളി. എന്തായാലും പാകിസ്ഥാനിൽ ഇതൊരു വലിയ വാർത്തയാകാൻ തരമില്ല. കാര്യം അവർക്കിത് ശീലമാണ്. ഏറ്റവും ഒടുവിൽ നവാസ് ഷെരീഫിന്റെ പർവേസ് മുഷാറഫ് അട്ടിമറിക്കുന്നതൊക്കെ കണ്ടതാണ്. രാഷ്ട്രീയ അസ്ഥിരത പാകിസ്ഥാന്റെ ചരിത്രത്തിന്റെ കൂടെയുള്ള ഭാഗമാണ്. രാഷ്ട്രീയ അസ്ഥിരത മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് ISI ഭരിക്കും, ഒരു സൈഡിൽ നിന്ന് പാക് പട്ടാളം ഭരിക്കും, ഒരു സൈഡിൽ നിന്ന് ഗോത്ര വിഭാഗങ്ങൾ ഭരിക്കും, ഒരു സൈഡിൽ മാത്രമാണ് ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ഭരിക്കുക. അത്തരത്തിൽ എല്ലാ തരത്തിലും ഫ്രജൈലായ ഒരു രാജ്യം
പരമദയനീയമായ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു ചരിത്രത്തിൽ കൂടി അവർ കടന്നു പോകുന്നു.